എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലോട്ട് ഒരു യാത്ര പോവുകയാണ്. തൃശ്ശൂരിൽ ആരെ വീട്ടിലാണെന്ന് ചോദിച്ചാൽ നമ്മൂസിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ മായ എന്നൊരു മേഡത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മേഡത്തിന്റെ ഫാമിലിയെ കാണാനായിട്ട് നമ്മൾ തൃശ്ശൂരിൽ പോവുകയാണ്. തൃശ്ശൂരിൽ മാത്രമല്ല, തൃശ്ശൂരിൽ പോയിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ കൂടെ പോവുകയാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു. നന്ദി പറഞ്ഞില്ലേ നീ? കണ്ടാ, ഞങ്ങളെ കണ്ടാ, ഇങ്ങോട്ടാണല്ലോ എല്ലാവർക്കും, ഇങ്ങോട്ടാണ്. ശബ്ദ ചേച്ചി മതി. കണ്ടാ, നന്ദി പറഞ്ഞില്ല, നന്ദി പറഞ്ഞോട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം സന്തോഷം. പിന്നെ എന്തു പറയാനായിട്ട്, നമ്മുടെ വീഡിയോ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുപോലെ ഞങ്ങൾ, നമുക്ക് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഈ ട്രിപ്പിലെ അളിയനും ഫാമിലി ആരും ഇല്ല. നമുക്ക് പെട്ടെന്നുള്ള സന്തോഷമല്ലേ, എന്താ പറയാ, അളിയനും പ്രത്യേകിച്ച് ലീവില്ല. പെട്ടെന്നുള്ളൊരു നമ്മൾ ട്രിപ്പാണ് പോകുന്നത് അല്ലേ സുഹി? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തൊരു യാത്രയാണ്. അതിന് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയണം. കാരണം ദൈവം നമുക്ക് ഇത്രത്തോളം എന്താ പറയാ, ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരണേനി ഒരുപാട് നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ കണ്ടാണ്, നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണോണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ത് പറയും, ഇങ്ങനെ പോകണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മായമരത്തിൻ്റെ വീട്ടിൽ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ പോകേണ്ട നമുക്ക് അത്യാവശ്യം ഉണ്ട് അല്ലേ സുബി? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായമരത്തിൻ്റെ മോള് ഇറ്റലിയിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി കുറേ നാളുകൾക്ക് ശേഷം മാത്രമേ നാട്ടിലോട്ട് വരൂ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് വേറെ നമുക്ക് ബുക്ക് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ നമ്മളിൻ്റെ പേരിൽ നമ്മൾ ഏറ്റവും വലിയ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എത്ര മണിക്ക് സുബി ട്രെയിൻ? അഞ്ചു മണിക്കാണ്. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് ഒരു 2 മണിക്ക് തിരിച്ചാലേ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകാൻ പറ്റൂ. ഇവരൊക്കെ എല്ലാരും കൂടി ചങ്ങളെ സ്കൂട്ടറിൽ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പോണത്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ കുറച്ച് ഒരുക്കങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ നമുക്ക് ഇനി നേരെ പോയിട്ട് സഭയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് രാത്രി 2 മണിക്കാണ് തിരിക്കണുള്ളത്. അപ്പം ഇനി നമുക്ക് ട്രെയിനിന്റെ അകത്തുള്ള വിശേഷങ്ങൾ മാത്രമേ കാണിച്ചു. അപ്പൊ ഞങ്ങൾ ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. നമ്മൾ അവിടെ പോകുന്ന അവിടെ കൊച്ചു വിശേഷങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞ സന്തോഷങ്ങൾ എന്തായിരുന്നാലും സഭി അറിയിക്കണം എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ. അപ്പൊ എന്തായിരുന്നാലും നമ്മളെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഈ കുഞ്ഞു വീഡിയോ നമ്മൾ എന്തായാലും കളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട്. അപ്പൊ ചേട്ടൻ, നമ്മളിപ്പോ നേരെ ഇപ്പം തിരുവനന്തപുരത്ത് നമുക്ക് എത്ര മണിക്കായിരുന്നു സാർ ട്രെയിനിങ്? വെളുപ്പ് രാവിലെ 5 മണിക്കായിരുന്നു ഞങ്ങൾ. നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള വിഷയം എടുക്കാത്തത്. ഇപ്പൊ നമ്മളിപ്പോ പോണ വഴിക്ക് ഇപ്പൊ ഏകദേശം ഒരു 10 മണിയാണ് വിജയല്ലേ സുബി? അപ്പൊ എറണാകുളത്ത് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എന്റെ പടത്ത് ചാലക്കുടി വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് അവിടെയുള്ള വിഷയമായിരിക്കും കംപ്ലീറ്റ്. പിന്നെ നമ്മൾ കഴിക്കാൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലേ സുബി? കൊണ്ടുവന്നുള്ളൂ. നമ്മള് കഴിഞ്ഞ ഷാജേട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ നല്ലൊരു രീതിയിൽ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ച് ചിക്കൻ കറി ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം കൂടി സെറ്റ് ചെയ്താണ് വന്നത് ഞങ്ങൾ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഒന്നുമില്ല, നമ്മൾ ഈ പ്രാവശ്യം ഒട്ടി വേറെ ഒട്ടി ഞങ്ങൾ ട്രെയിൻ ഇപ്പൊ എടുക്കും. പിന്നെ ഇത് പോയിട്ടാണെങ്കിൽ ഇത് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ സാർ. മറ്റാണെങ്കിൽ ഇത് കടക്കൊക്കെ ചെയ്യാം, ഇതെങ്ങനെയൊന്നും പറ്റൂല. പിന്നെ ഞങ്ങൾ നമ്മൾ യോയോ സ്റ്റൈലാണ് ഇറങ്ങിയുള്ളത്. എന്ത് വായിച്ചു, എങ്ങനെയുണ്ട് യാത്ര, എങ്ങനെയുണ്ട് വായിച്ചു? എനിക്കാണെങ്കിൽ ഇവിടെ തന്നെ കാരണം 2 മണിക്ക് നമ്മൾ തിരിച്ചതാണ് അല്ലേ സുബി? അതിന്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ വേറെ എടുത്ത് പറയാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമുക്ക് 2 ട്രിപ്പാണ് നമ്മൾ ഫാമിലി ആയിട്ടല്ലേ ട്രെയിനിൽ ഒരു അടിപൊളി യാത്ര. പിന്നെ അളിയനൊന്നുമില്ല, പെട്ടെന്നുള്ളൊരു യാത്രയാണ്. കാരണം മായമേടത്തിന്റെ മോൾ ഇറ്റലിയിലേക്ക് ഇപ്പൊ തിരിച്ചു പോകണോണ്ടാണ് പെട്ടെന്ന് നമ്മളൊരു യാത്ര. അല്ലെങ്കിൽ അടിച്ച് പൊളിച്ചാൽ ഞങ്ങൾ. അപ്പൊ എന്തായിരുന്നാലും അടിപൊളിയായിട്ട് നമുക്ക് ഇനി അവിടെ പോയിട്ടുള്ള വിഷയിലേക്ക് എടുക്കാം. പിന്നെ ഞങ്ങൾ വിശന്നിട്ട് വയ്യ, ഒരു രക്ഷയില്ല അല്ലേ? ഒരു ചായ കുടിച്ചാലും ഇവിടെ ഒരു ചായ അടിക്കാം, ചെറിയൊരു ചായ വേണ്ട. അപ്പൊ ഓക്കെ ചിങ്ങള, ഇനിയിപ്പം ട്രെയിൻ എടുക്കാൻ സമയമായി. നമുക്കിന്നൊരു 1.5 മണിക്കുള്ള യാത്ര കൂടിയുള്ളൂ അല്ലേ ഇവിടെ നിന്നെ? അത്രേയുള്ളൂ. 11 മണിക്ക് എത്തുന്നാണ് പറഞ്ഞത് ചാലക്കുടി. നമ്മൾ ട്രെയിനിൽ വന്നിട്ട് ചായ കുടിച്ചില്ലെന്ന് കണ്ടല്ലേ സുബി? പിന്നെ ഞങ്ങൾ ചായരക്കൂട്ടത്തെ കൂടി തന്നെയാണ് ഒരു വലിയൊരു സഞ്ചിയിൽ തേയില കൂടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ കലക്കി 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 കുടിക്കണം. അപ്പോൾ നമുക്കിനി ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു വെട്ടുപെടണം. ഇവിടെ കൂടുതലും മീൻകറിയും പൊറോട്ടയൊക്കെ കിട്ടും.
തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടെ രാവിലെ നമുക്ക് പുട്ടും, നമുക്ക് അവിടുത്തെ പോലെ പുട്ടും പഴം കടലേ ഇഡലി ഒന്നുമില്ല ഇവിടെ കംപ്ലീറ്റും. നല്ല ചൂട് പൊറോട്ട മീൻ കറി അങ്ങനെയൊക്കെയാണ്. ചാലക്കുടി ഇറങ്ങിയിട്ട് നമ്മൾ നല്ല അടിപൊളി പൊറോട്ടയും നല്ല അയല മീൻ കറി കൊടംപുടി കിട്ട കറി വെച്ച് കടിച്ചിട്ടേ ഞങ്ങൾ നമ്മൾ അവിടെ തിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ചായ ഒന്ന് കുടിച്ച് തീക്കാം. അപ്പൊ അതുവരെ ഞങ്ങൾ നിങ്ങൾ പുറത്തുള്ള വിഷയത്തിലേക്ക് ഒന്ന് രസം കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ നമ്മൾ നേരെ ഇപ്പൊ ചാലക്കുടി എത്തിയിട്ടുണ്ടല്ലോ. മണിച്ചേട്ടന്റെ സ്വന്തം മണിച്ചേട്ടന്റെ നാട്ടിലേക്ക് എത്തി. ദാ ട്രെയിനിങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ, കാരണം മായമരത്തിന്റെ വീട്ടില് പ്രായമുള്ള അമ്മയും അച്ഛനെ മാത്രമേ ഉള്ളൂ, പിന്നെ മോളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ അവര് നമ്മളെ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഹോട്ടലും കൂടി ടേസ്റ്റ് ആവണ്ടേ സാർ? നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ നമുക്ക് ഇനി ഈ സാധനങ്ങൾ വാരി എടുത്തോണ്ട് നേരെ ഇനി പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് നേരെ ഇനി ഇവിടെ നമ്മൾ മായമരത്തിന് വീട്ടിൽ പോയിട്ട് നമുക്ക് ഇനി അടുത്തുള്ള വിഷയം കാണിക്കാൻ ഞങ്ങളെ. ഞങ്ങൾ ഇതൊക്കെ വലിയ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണല്ലേ തവി, ഫാമിലിയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ബ്ലോഗിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വരാനും എന്ത് പറയാം. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കാണ്. അപ്പൊ ഇനി നമ്മൾ ഇനി സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഇനി നേരെ ഇനി നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ട്രെയിനും പോയി, ഇനി ഇവിടെ അതിന് ഒരു മനുഷ്യല്ല. അപ്പൊ ഞങ്ങൾ നമ്മുടെ മായമരത്തിന്റെ വീട്ടിൽ നമ്മൾ ഇന്നലെ നമ്മൾ എത്ര മണിക്ക് സമയത്തിയെ? ചങ്ങള് ഒരു മണിക്ക്. പിന്നെ അതിനുശേഷം ഇവിടെ വന്നപ്പോ പിന്നെ ഒന്നും പറയണ്ട, മായാമ്മയുടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇരട്ടി ഇരട്ടി. മായമരത്തിന്റെ അമ്മ, അച്ഛൻ, മോള്, പിന്നെ പിന്നെ ഇന്നലെ തന്നെ പിന്നെ മെയിനായിട്ട് വിഷയം ഞങ്ങള്. നമ്മൾ ഇന്നലെ 2 മണിക്ക് രാത്രി തിരിച്ചതാണ് അവിടെ നിന്ന്. അപ്പൊ ഞങ്ങൾ ഞാൻ ഗുളിയെ നമ്മൾ ഈ ഗുളിയെ നമ്മൾ രണ്ടുപേരും ഗുളിയൊക്കെ വിളിക്കണം. അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് രാത്രിയുള്ള കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല ഞങ്ങൾ. കാരണം എന്താ അത്രയ്ക്ക് ഭയങ്കര ക്ഷീണമായി പോയി. അപ്പൊ അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ അവർ വാങ്ങി തന്നു. എന്റെ ദൈവമേ ഒന്ന് പറയണ്ട ഞങ്ങൾ. നമ്മളെ വീട്ടിൽ എന്താ പറയാ, ഫുഡ് നല്ല നല്ല ഫുഡുകൾ കഴിച്ചു. അപ്പൊ ഇന്നലെയുള്ള വിഷയം നമ്മൾ ഇന്ന് എടുത്തില്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് മായമരത്തിന്റെ വീട് കാണിച്ചു തരാം. ആദ്യം നമ്മളിങ്ങനെ ഗ്യാറ്റ് തുറന്ന് മായമരത്തിന്റെ വീട്ടിലോട്ട് എങ്ങനെ പോവുകയാണ്. അടിപൊളി. ഇതാണ് നമുക്ക് ഒരിക്കലും നമ്മള് ഫോട്ടോ കിട്ടുന്ന മായമരം ഗ്യാറ്റ് പണിയാണ്. അപ്പൊ ഞങ്ങൾ നമുക്ക് നേരെ ഇനി മായമരത്തിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ പരിചയപ്പെടാം. ആന്റി നമസ്കാരം. മാമാ നമസ്കാരം. ചങ്ങളെ ഇതാണ് മായമേടത്തിന്റെ പൊന്നാരച്ഛൻ കേട്ടോ. മാമിന്റെ പേര്, മാമ പേര് പറയും. മാമ സുകുമാരൻ നായർ. ആന്റി ആന്റി പേര് പറയും. ആന്റിയെ കാണുമ്പോലൊന്നുമല്ല കേട്ടോ, ആന്റി സുന്ദരി കുട്ടിയാണ്. ആന്റിയുടെ മോളാണെന്ന് പറയൂല മായമേടം. കേട്ടെ പറയൂ സവി. പിന്നെ മായമേടത്തിന് ഒരൊറ്റ മോളേ ഉള്ളൂ. ദാ ഇവിടെ നിൽപ്പുണ്ട് മാളുകുട്ടി. മാളുകുട്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് വാ, എല്ലാരും ഒന്ന് കാണട്ട്. ഇതാണ് മാളുകുട്ടി. ചിരി മാത്രമേ ഉള്ളൂ ഞങ്ങളെ, ഈ സ്നേഹം മാത്രവും ചിരിയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ മാളുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും കൂട്ടുകാരനും കൂട്ടുകാരിയും എല്ലാമായിട്ടുള്ള ഈ പേര് എന്താണ്, ഇതിന്റെ പേര് വന്നിട്ട് ബ്ലൂ. അപ്പൊ ഞങ്ങൾ, അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മായമേടം ഓൾറെഡി ഇറ്റലിയിലാണ്. അപ്പൊ മായമേടത്തിന്റെ മോള് അങ്ങോട്ട് പോകാൻ പോവാണ്, ഇറ്റലിയിലോട്ട് പോവുകയാണ് അല്ലേ സബി? അതുകൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ആന്റി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ പരീക്ഷ. അപ്പൊ എല്ലാം എന്റെ എല്ലാ ചെങ്കളും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പറയാം, പരീക്ഷയ്ക്ക് ജയിച്ച് തകർന്ന് പോവാണ് അല്ലേ ആന്റി? അപ്പൊ പിന്നെ ഇനി ഇറ്റലിയിലോട്ട് ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കുറെ നാളുകൾക്ക് ശേഷമാണ് പിന്നെ പറയും. പിന്നെ അത് കഴിഞ്ഞ് അമ്മയും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് അച്ഛനും വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം നമുക്ക് 4 മണിക്കാണ് ട്രെയിൻ അല്ലേ സുബി? 4 മണിക്ക്. അത് പോയിട്ടാണെങ്കിൽ നാളെ പിള്ളേർ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ നമ്മളിവിടെ 2-3 ദിവസം നിന്നേനെ. ആന്റിയൊക്കെ ഭയങ്കര വിഷമം, നമ്മളിവിടെ 2-3 ദിവസം നിൽക്കാത്തതുകൊണ്ട്. പക്ഷെ എന്നാലും സങ്കടത്തോടെ ആന്റി നമ്മൾ പോവുകയാണ്, കാരണം സ്കൂളിലുള്ളതുകൊണ്ട് വയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വിഷയം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു കിടില യാത്രയുണ്ട്. അതിപ്പോ നമ്മൾ അവിടെ പോയിട്ട് എന്താണെന്നുള്ള കാര്യം പറയാം. ഇവർക്ക് എല്ലാവർക്കും അറിയാം, മാളിനെ അറിഞ്ഞിട്ടേ പോകുന്ന സ്ഥലം. അപ്പൊ ഞങ്ങൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കാണിക്കാം. പക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നത് നാളെ മറ്റന്നായിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നായിരിക്കും ഞങ്ങൾ പറഞ്ഞത്. അത് എല്ലാവരും കാത്തിരിക്കുകയും എന്താ പറയുക, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത്. അപ്പോൾ ഇനി നമുക്കിനി ഇവിടെ ഇനി ആന്റിനി വീണ്ടും ഭക്ഷണം ഒരുക്കി കഴിപ്പിച്ച് കൊല്ലാണ് ആന്റി. അപ്പോൾ അടിപൊളി അടിപൊളിയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ആ തരിന് ഒന്നുകൂടി ഒന്ന് നല്ലൊരു വെട്ട് വെട്ടണം. എന്താ നീ നല്ല അടിപൊളി. പിന്നെ നമ്മൾ അവിടുത്തെ കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും സാമ്പാറൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഫുഡൊക്കെ ഇവിടെ അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ഇനി നേരെ ഇനി ഒരു വെട്ടും കൂടി വെട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ തിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞ കഴിച്ചിട്ട് തരണം. ഓക്കെ.